ജ്യോതിഷ പ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ അവയുടെ രാശി മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ഡിസംബർ 29-ന് ശുക്രൻ മകരം രാശിയിലേക്ക് സംക്രമിക്കും. അവിടെ മകരം രാശിയുടെ അധിപനായ ശനിയുമായും ശുക്രൻ്റെ സംയോജനം ഉണ്ടാകും. ജനുവരി 17 വരെ ശനിയും ശുക്രനും മകരം രാശിയിൽ ഒരുമിച്ച് തുടരും. ഇത്തരമൊരു സാഹചര്യത്തിൽ മകരം രാശിയിൽ ശുക്രൻ വരുന്നത് മേടം മകരം ഉൾപ്പെടെയുള്ള പല രാശിക്കാർക്കും ശുഭകരമായി ഭവിക്കും. പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതാണ്. മകരം രാശിയിൽ ശുക്രൻ വരുന്നതോടെ 5 രാശിക്കാർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതിൽ ആദ്യമായി മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം. പുതുവർഷത്തിന് തൊട്ടു മുൻപ് നടക്കുന്ന ശുക്രൻ്റെ സംക്രമണം മേടം രാശിക്കാർക്ക് പ്രത്യേക ഫലങ്ങൾ നൽകും. ഈ സമയത്ത് പണം സമ്പാദിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ വന്നു ചേരും. വലിയ ആളുകളുമായുള്ള സമ്പർക്കം വർദ്ധിക്കും. ഭാവിയിൽ അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം മികച്ച സമയമായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് ശുഭവാർത്തകൾ കേൾക്കുവാനിടവരും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ വിജയം ലഭിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും പണം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ പങ്കാളിയുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും. ഭാഗ്യം അനുകൂലമാകുവാൻ ദിവസവും ശുക്രൻ്റെ മന്ത്രം ഓം ശുക്രായ നമ എന്ന് 24 തവണ ജപിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് കന്നിരാശിയിൽപ്പെട്ട ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം, അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. കന്നിരാശിക്കാർക്ക് ഈ സമയം ശുക്രൻ ശുഭഫലങ്ങൾ നൽകും. കരിയറിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ ലാഭം കൈവരിക്കുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഈ സമയത്ത് താല്പര്യം വർദ്ധിക്കും. അതുപോലെ തന്നെ പുണ്യസ്ഥലത്തേക്ക് യാത്രകളും മറ്റും പോകുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടയോടൊപ്പം സമയം ചെലവഴിക്കുവാനുമാകും. സാമ്പത്തികമായി വളരെയധികം വർദ്ധനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സമയത്ത് കുടുംബങ്ങൾക്കിടയിൽ അടുപ്പം വർദ്ധിക്കും. ദിവസവും ലക്ഷ്മീദേവിയെ ധ്യാനിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാനാരഭാഗം, ചോതി, അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽഭാഗം. ശുക്രൻ്റെ ഈ മാറ്റം കാരണം തുലാം രാശിക്കാർക്ക് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. നല്ല ഫലങ്ങൾ ലഭിക്കുകയും കരിയറിൽ ഉയർച്ചയുണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത് നിരവധി ശുഭകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ അവസരം ലഭിക്കുന്നതാണ്. പങ്കാളിയുമായുള്ള ബന്ധത്തിന് മാധുര്യം വർദ്ധിക്കും. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. ജീവിത പങ്കാളിയുടെ എല്ലാവിധ പിന്തുണയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും വളരെയധികം ലാഭം നേടുവാനുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന അരഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ അരഭാഗം. മകരം രാശിയിലാണ് ഈ സമയം ശുക്രൻ സംക്രമിക്കുന്നത്. അതിൻ്റെ ശുഭഫലം കാരണം പുതുവർഷത്തിൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തമാകും. കരിയറിൽ ഈ സമയം വളരെയധികം പുരോഗതി ലഭിക്കും. നല്ല വാർത്തകൾ ജോലി സംബന്ധമായി കേൾക്കുവാൻ ഇടവരും. വർഷത്തിലെ ആദ്യ മാസത്തിൽ യാത്രകൾ പോകുവാൻ അവസരം ലഭിക്കും. കുടുംബവുമായും ജീവിത പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. ആരോഗ്യപരമായ കാര്യത്തിലും ഈ കാലഘട്ടം മികച്ചതായിരിക്കും. ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. ലക്ഷ്മീദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരൂട്ടാദി അവസാന കാൽഭാഗം, ഉത്രട്ടാദി, അതുപോലെ തന്നെ രേവതി. ശുക്രൻ്റെ ഈ മാറ്റം മീനം രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും.
ഈ സമയത്ത് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനാകും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുവാനാകും. ശാരീരികമായി ഈ സമയത്ത് ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും. ദോഷപരിഹാരത്തിനായി എല്ലാ വ്യാഴാഴ്ചയും ശിവക്ഷേത്രത്തിൽ പൂജ നടത്തുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.